ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ വിട പറഞ്ഞു. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാഗാഥകൾ രചിച്ച തൂലിക നിശ്ചലമായി. മലയാള കവിതയിൽ നവഭാവുകത്വം സൃഷ്ടിച്ച ജ്ഞാനപീഠ ജേതാവ് ഇനി ദീപ്തമായ ഓർമ്മ. അമേറ്റൂർ അക്കിത്തത്തുമനയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേക്കൂർ മനയ്ക്കൽ പാർവതി അന്തർജനത്തിൻ്റെയും മകനായി 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനനം. വേദപഠനത്തിനൊപ്പം ഇംഗ്ലീഷും കണക്കും തമിഴും പഠിച്ചു. ചിത്രകല, സംഗീതം, ജ്യോതിഷം എന്നിവയിലായിരുന്നു കുട്ടിക്കാലം മുതൽ താല്പര്യം. കോഴിക്കോട് സാമൂതിരി കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്നെങ്കിലും രോഗം മൂലം പഠനം മുടങ്ങി. പിന്നീട് തൃശൂർ മംഗളോദയം പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ഉണ്ണി നമ്പൂതിരിയുടെ പ്രിന്ററും പബ്ലിഷറുമായി. 1946 മുതൽ 3 കൊല്ലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി. മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായും പ്രവർത്തിച്ചു. 1956 മുതൽ കോഴിക്കോട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവേശിച്ച അദ്ദേഹം 1975 തൃശൂർ നിലയത്തിൽ എഡിറ്ററായും പ്രവർത്തിച്ചു. 1985 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. ആധുനിക മലയാള കവിതയിൽ ആശയങ്ങളുടെ വൈപുല്യവും രചനകളുടെ വൈവിധ്യവും കൊണ്ട് ശ്രദ്ധേയനായ കവിയാണ് അക്കിത്തം. ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ മുഖമുദ്ര. കവിതകളും നാടകങ്ങളും ചെറുകഥകളും ഉപന്യാസങ്ങളുമായി 46 കൃതികൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഒരു കുല മുന്തിരിങ്ങ, ഒരു കുടന്ന നിലാവ് തുടങ്ങി നാഴികക്കല്ലുകളായ നിരവധി കവിതകൾ അക്കിത്തത്തിൻ്റെ തൂലികയിൽ പിറന്നു. 2019 ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാകവിയെ തേടിയെത്തി. ജ്ഞാനപീഠം നേടുന്ന 6-ാമത്തെ മലയാളി എഴുത്തുകാരനാണ് അദ്ദേഹം. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.